Hello friends, welcome to Easy Cooking Lifestyle by Dhanya Dhanraj. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. അതും നമ്മുടെ വീട്ടിലെപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ റെസിപ്പി ഉണ്ടാക്കാൻ നോക്കാം. സ്വീറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കപ്പളവിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്, ഇതൊന്ന് നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക, അതായത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ്, പുളിപ്പൊന്നുമില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ അതൊന്നുമില്ലയെന്ന് വെച്ചാൽ ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കാദ്യം ഇത് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ ചേർത്തിട്ടുള്ളത് കുറച്ച് പാലാണ്, അതും റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ചൂടുള്ള പാലൊന്നുമല്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ച പാലെടുക്കാം, അല്ലെങ്കിൽ തിളപ്പിക്കാത്ത ചൂടാക്കാത്ത പാലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് പാല് ആദ്യമേ ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് മാത്രം ഒഴിച്ചെടുക്കുക. എന്നിട്ട് ആവശ്യാനുസരണം നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് പാലിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു 1/4 കപ്പ് വേണ്ടി വരും, ചിലപ്പോൾ അതിൻ്റെ കുറവായിരിക്കും വേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ച് അത് വ്യത്യാസപ്പെടുന്നതാണ്. പിന്നെ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഒത്തിരി സോഫ്റ്റായിട്ടൊന്നും കുഴച്ചെടുക്കാൻ പാടില്ല, കുറച്ച് നല്ല ഹാർഡായിട്ട് തന്നെ വേണം നമുക്ക് ഈ സ്വീറ്റിനുള്ള മാവ് കുഴച്ചെടുക്കാൻ. ഇതിപ്പോൾ ഏകദേശം നമുക്ക് എന്താ പറയുക, നമ്മൾ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ബൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ നിങ്ങൾ കുഴക്കരുത്. അങ്ങനെ കുഴച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ അത് പിന്നെ ഇത് ഹാർഡായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഹാർഡായിട്ട് തന്നെ, അതായത് പാലിൻ്റെ അളവ് കുറച്ച് മാത്രം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് കുഴച്ചെടുക്കാൻ. നിങ്ങൾ ഒത്തിരി സോഫ്റ്റ് ആക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഇങ്ങനെ ആകണം, അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ആക്കണം. അപ്പോൾ അതിന് ആ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക, വെള്ളം മാത്രം ചേർത്ത് കൊടുക്കരുത്. അതായത് വെള്ളം പാലും പിന്നീട് ചേർത്ത് കൊടുക്കാൻ പാടില്ല എന്ന് മാത്രം. അപ്പോൾ നന്നായിട്ട് കുഴച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഏകദേശം 10 മിനിറ്റോളം നമുക്കിതൊന്ന്, 10 or 15 മിനിറ്റ് നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ച് വയ്ക്കാവുന്നതാണ്, മൂടി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിഡ് വെച്ചിട്ടും ഇത് ക്ലോസ് ചെയ്താൽ മതി. 10 മിനിറ്റ് 15 മിനിറ്റ് അത്രയും നേരം മാത്രം മതി. അപ്പോൾ നമ്മളിവിടെ 15 മിനിറ്റോളം ഏകദേശം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുകയാണ്. അത് നമ്മളിത് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നമുക്ക് ആ മാവും എല്ലാ ഭാഗത്തുനിന്നും ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിത് സോഫ്റ്റ് ആക്കുന്നില്ല, സോഫ്റ്റ് ആക്കി കഴിഞ്ഞത് പിന്നീട് ഇത് ഹാർഡാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 15 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാല് ചേർക്കുമ്പോൾ ഒത്തിരി അങ്ങ് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിങ്ങനെ നിങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ പിച്ചി നോക്കുക, അതുപോലെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ ലെയേഴ്സ് ആകുന്നത് വരെ മാത്രം കുഴച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഈ മാവിനെ മൊത്തത്തിൽ നമുക്ക് കുറേ ബോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കാം. എനിക്കങ്ങനെ 12 പീസോളം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെടുക്കുന്ന ബോൾസിൻ്റെ സൈസിനനുസരിച്ച് അത് വ്യത്യാസപ്പെടുന്നതാണ്. അപ്പോൾ കൈകൊണ്ട് തന്നെ ഒന്ന് ഉരുളയാക്കിയിട്ട് ഒന്ന് പരത്തിയിട്ട് അതിനുള്ളിലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് പരത്തിയെടുക്കാവുന്നതാണ്, സ്ക്വയറായിട്ടോ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിലോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സൈഡ് ഭാഗമൊക്കെ അത്ര ഫൈനായിട്ട് കിട്ടില്ലേ, കാരണം നമ്മളിത് ഹാർഡായിട്ടാണ് കുഴച്ചെടുത്തത്. അപ്പോൾ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓപ്പൺ ആയ പോലെയൊക്കെ ഉണ്ടാവും നിങ്ങൾ പരത്തി, അതായത് നിങ്ങൾ ഏത് ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്
ആ ഒരു ഷേപ്പിലേക്ക് മാറ്റുന്ന സമയത്ത് ചിലപ്പം കറക്റ്റായിട്ട് ആ ഒരു ഫൈൻ ഷേപ്പ് കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, സൈഡ് വശമൊന്നും ശരിയായിട്ട് വെച്ചിട്ട് ഒരു പ്രശ്നവും ഇല്ല. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് മധുരം ഇറങ്ങി വരും. പിന്നെ ഇതേപോലെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റും ആയിരിക്കും. പിന്നെ ഈ സൈഡ് വശമൊന്നും പൊട്ടിച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പരത്തിയിട്ട് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതാക്കി കൊടുക്കുക. പിന്നെ ഇത് ഏകദേശം നമ്മുടെ നെയ്വടയുടെയും അതേപോലെ തന്നെ ബാദുഷേൻ്റെയൊക്കെ ഏകദേശം അതേപോലെ തന്നെയാണ്. കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും ടേസ്റ്റിൽ നിന്ന് മാത്രം, പക്ഷേ ഓൾമോസ്റ്റ് ഒരുപോലെയൊക്കെ തന്നെ ഉണ്ടാകും കാണാനും. അതേപോലെ തന്നെ കുറേയൊക്കെ പ്രൊസീജിയേഴ്സും ഒരേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നതിൽ. എന്തായാലും നല്ല ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് മധുരമൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കാരണം വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട സാധനങ്ങളൊന്നുമില്ല. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകും മൈദ, അതേപോലെ തന്നെ തൈര്, നെയ്യ്, ബേക്കിംഗ് സോഡ, പഞ്ചസാരയൊക്കെ. അപ്പം അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടൊന്ന് വന്ന് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളിത് ഫുള്ള് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പഞ്ചസാര മുങ്ങുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചൂടായിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് ഒരു നൂൽ പരുവത്തിൽ വരത് നിങ്ങൾ ചൂടാക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് നേരം അത് അടുപ്പത്ത് തന്നെ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ തൊട്ട് നോക്കുക, കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു നൂൽ പരുവം വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസി ആണോ എന്ന് നോക്കുക. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിം അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എന്നാൽ മാത്രമേ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പുറം ഭാഗം മാത്രം പെട്ടെന്ന് കരിയും ചെയ്യും, ഉള്ളൊന്നും വേവില്ല. അപ്പോൾ അത് ലോ ഫ്ലെയിമിനാകുമ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആകുന്നതിനനുസരിച്ച് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മൾ ഈ ലോ ഫ്ലെയിമിൽ ആദ്യം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ എടുക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഓയിൽ എടുക്കുന്ന സമയത്ത് ഈ ബോൾസൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തീരെ ഷാലോ ഫ്രൈ അല്ല, കുറച്ച് ഡീപ്പ് ഫ്രൈ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ മുങ്ങി, അതായത് ബോൾസ് മുങ്ങിക്കിടക്കാനുള്ള രീതിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതേപോലെ തന്നെ അടിവശമൊക്കെ ഒന്ന് നല്ല ബ്രൗൺ ആയി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ടൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തത് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ കോരിയെടുക്കുമ്പോൾ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും ഇതുണ്ടാവുക, ഒത്തിരി വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. അതായത് വളരെ സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാക്കിയതിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഷുഗർ സിറപ്പ് ഇതേപോലെ വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസി, അതായത് ഒരു നൂൽ പരിവം വരെ നമുക്ക് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും കഴിക്കാം, നിങ്ങൾക്ക് അങ്ങനെ ഷുഗർ സിറപ്പിൽ ഇടണം എന്നൊന്നുമില്ല. കാരണം കുറച്ച് നമ്മൾ മധുരം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ലൈറ്റായിട്ടൊരു മധുരം ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒരു ക്രിസ്പി, അതേപോലെ തന്നെ ഉൾവശമൊക്കെ സോഫ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാവുന്നതാണ്. അതായത് മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു 12 ബോൾസാണ് പരത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അത് വ്യത്യാസപ്പെടുന്നതാണ്. അതേപോലെ തന്നെ പഞ്ചസാരയും, നിങ്ങൾ കൂടുതൽ മാവ് എടുക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവും കൂട്ടേണ്ടതാണ്. അപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നുകയാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് പറയേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുങ്കുമപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്, നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഒരു നൂൽ പരിവം വരെയാണ് നമ്മൾ ഈ പഞ്ചസാര, അതായത് ഷുഗർ സിറപ്പിൻ്റെ പരിവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ആയിട്ടുണ്ട്, അതായത് ഷുഗർ സിറപ്പ് ആയിട്ടുണ്ട്.
അതിലേക്ക് നമ്മൾ ലേശം ലൈം പിഴിഞ്ഞുകൊടുക്കുകയാണ്. എന്താ വെച്ചാൽ നമ്മൾ ഒരു നൂൽപ്പരിവ് ആയതിനു ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാൽ ഇതിരുന്ന് കട്ടയും, അതായത് നമ്മുടെ പഞ്ചസാരയുടെ പോലെ ആകും നല്ല ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട്. അപ്പോൾ അത് അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ലൈം പിഴിഞ്ഞ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുങ്ങിക്കിടക്കാനുള്ള പാകത്തിലായിരിക്കണം നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഷുഗർ സിറപ്പൊക്കെ ഒന്ന് നല്ലോണം ആക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഇതിൽ കിടക്കണം, എന്നാലേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം മധുരം ഇറങ്ങി വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഗുലാബ് ജാമുനൊക്കെ കിടക്കുന്ന പോലെ കുറേ നേരം, അല്ലെങ്കിൽ അതിൽ തന്നെ ഇങ്ങനെ മുങ്ങിക്കിടക്കണമെന്നൊന്നുമില്ല, അതിൻ്റെ ഉള്ളിലേക്ക് മധുരം ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക.